എഴുന്നേറ്റ് വന്നേ. സിറ്റിയിൽ ഡ്രഗ്സ് വേട്ട തുടരുന്നു. ഇന്ന് പിടിക്കപ്പെട്ടത് 40 ലക്ഷം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണ കുപ്പികളിലാക്കിയാണ് ഇവർ കടത്തിക്കൊണ്ടിരുന്നത്. DYSP സത്യയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവരെ പിടികൂടിയത്. ഇപ്പൊ എന്റെ കൈ മുറിയായിരുന്നല്ലടാ. നോക്കിയേ, നിന്റെ ചെറിയച്ചനെയൊക്കെ എസ് അന്വേഷിക്കണേന്നാ പറഞ്ഞേ. ഇന്ന് നിനക്ക് ഇന്റർവ്യൂ ഉള്ളതല്ലേ, വേഗം പോയി റെഡി ആയേ. അല്ലമ്മ, അത് 11 മണിക്ക്. ചേക്കാ, അല്ല നീ ഇന്നലെ ഈ ഡ്രസ്സിലല്ലേ ഇട്ടുണ്ടായിരുന്നേ. അല്ലമ്മ, അതമ്മക്ക് തോന്നിയതാ. അതെ, എനിക്ക് അലക്കാണ്ട് ഞാൻ അലക്കിയിട്ട് വരാം. അലക്കാണ്ടെന്നോ? പതിവില്ലാത്ത ശീലങ്ങളൊക്കെ. എന്റെ പേര് ആനന്ദ്. ഞാനങ്ങനെ ആരോടും അധികം സംസാരിക്കുന്ന ടൈപ്പല്ല. ചിലപ്പോ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കും നീ അങ്ങനെയായത്. ചെറുപ്പം തൊട്ടേ അമ്മയുടെ അച്ഛനെ വഴക്കുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനോടും പേടിയായിരുന്നു. വീട് വിട്ട സ്കൂൾ, സ്കൂൾ വിട്ട വീട്, അത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. ഞാനെപ്പോഴും എല്ലാവർക്കും മുന്നിൽ ഒരു കോമാളിയായിരുന്നു. എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒറ്റൊരു ഫ്രണ്ട്, ഗൗതം. ഗൗതം മാത്രം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ അവ മാത്രമേ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ പുതിയ പ്രശ്നങ്ങളുടെ ദിവസങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഡിഗ്രിക്ക് വെച്ച് അമ്മൻ്റെ പഠിപ്പ് നിർത്തി. അതുവരെ കൂട്ടിലിട്ട് കൊടുത്ത് എന്നോട് ഇനി ജോലി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും കുഴപ്പമില്ല. ഇതെൻ്റെ മാത്രം കഥയാണെന്ന് എനിക്കറിയില്ല. പെയ്യാതെ പോകുന്നു മഴ മേഘം, പറയാതെ അറിയാതെ നിറവാനും, ദിക്കുകൾ തെറ്റിപ്പറക്കും പട്ടം, വഴിയറിയ കാറ്റിൻ സഞ്ചാരം. വേനൽ മഴയായി എത്തുന്നു വീണ്ടും
കാണുന്നു നാളുകൾ നീളെ വിരിച്ചതാം പൊന്നിൻ്റെ പാതകൾ. അറിയാതെ പോകുന്നു മഴമേഘം, പറയാതെ അറിയാതെ നിറവാഹിക്കുകൾ തെറ്റിപ്പറക്കും പട്ടം, വഴിയറിയ കാറ്റിൻ സഞ്ചാരം. വറുതികൾ തിന്നൊരിന്നലകൾ, അറിയാതെ പോയ പുലരികൾ സന്ധ്യകൾ, വന്യമാമിന്നെൻ്റെ അന്യമാം വഴികളിൽ പകച്ചമിഴികളും ഇഴലും മാത്രം. പെയ്യാതെ പോകുന്നു മഴമേഘം, പറയാതെ അറിയാതെ പറക്കും പട്ടം, വഴിയറിയ കാറ്റും സഞ്ചാരം. എന്ത് ചൂടാണേ! നമ്മുടെ ആനന്ദല്ലേ, ആനന്ദ ചേട്ടാ, രണ്ട് ചായ. എടാ, നീ എത്ര നാൾ കരുതിയ? എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശരിയാവാനെന്താ? ഇന്റർവ്യൂ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം വരെ അവിടെ എങ്ങനെ പോയിരിക്കും. നിനക്ക് ഇത്ര സോഷ്യൽ ആൻസൈറ്റി ആണെങ്കിൽ അമ്മോട് തുറന്ന് പറഞ്ഞുകൂടാ. പറഞ്ഞിട്ട് ഇത്രേ കാലം ചെയ്തമ്മ എന്ത് ചെയ്യാന? അവിടെയും കൂടെ പോയി നാടൻ കടാൻ എനിക്ക് വയ്യ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്കിപ്പോ സമയത്തിന്റെ വില മനസ്സിലായോടാ? നീ ഒരൊറ്റൊരുത്തൻ കാരണം എനിക്ക് 40 ലക്ഷത്തിന്റെ മുതല നഷ്ടമായത്. നിനക്ക് ഞാൻ ഒരു അവസരം തന്നതില്ലടാ. അറിയാലോ
ഞാൻ ആർക്കും ഒരു അവസരം കൊടുക്കാത്തവനാണെന്ന് പിന്നെന്തിനാടാ എന്നോട്. നമ്മുടെ ലോക്കൽ വന്ന് പിള്ളേരൊക്കെ സ്കെച്ചിട്ടാണ്. ആ ഡി വൈ എസ് പി ആണെങ്കിൽ നല്ല പണി തരുന്നുണ്ട്. നമുക്ക് സംശയം തോന്നുന്ന പുതിയ പിള്ളേരെടുത്താലോ? നീ നോക്കിട്ട് എന്താ ചേച്ചി? ഇപ്രാവശ്യം ജോലി കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു. എന്നു മുതൽ ആനന്ദേ നീ എന്നോട് ഇന്നോണ പറഞ്ഞു തുടങ്ങിയ? പറയടാ. 11 മണിക്ക് എറണാകുളത്ത് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഇവിടെ കണ്ടവരുണ്ടല്ലോ. ഈ 2 മാസമായി റിജക്ട് ആയി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് നീ പങ്കെടുത്തിട്ടുണ്ടോ? പറയടാ, പറയ്. അത് നീ എന്നെ പറ്റിക്കുകയായിരുന്ന മനസ്സിലാക്കണം. പെട്ടെന്ന് ഒരു ദിവസം പോയി ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ പറഞ്ഞ എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സമയം വേണം. അമ്മ പറഞ്ഞ വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കാനും പെട്ടെന്ന് ഒരു ദിവസം പോയി ജോലി കണ്ടെത്താനും പറഞ്ഞ. ഞാൻ റോബോട്ടൊന്നല്ലല്ലോ. അമ്മ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെയാവാൻ കാരണം അമ്മൊരൊറ്റൊരാള. എനിക്ക് എന്റേതായ കുറെ സ്വപ്നങ്ങളുണ്ട്. നീ എത്ര വേണേലും സമയം എടുത്തോ, പിന്നെ അമ്മേനെ അന്വേഷിച്ച് നീ ഇങ്ങോട്ട് വന്നേക്കരുത്. എന്നാ കാണുന്നേ നിന്റെ അച്ഛൻ തന്ന സമ്പാദ്യം ഇതൊക്കെ. കടത്തിന് മേലെ കടം കയറി നമ്മളിപ്പോ എവിടെ നിക്കണേ അറിയോ? വീടിന്റെ ആധാരം വരെ ബാങ്കിന്റെ ലോക്കറിലാ. 2 മാസം കൂടി അവര് സമയം തരും. അതുവരെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആനന്ദേ ഈ അമ്മേനെ മറന്നേക്ക് നീ. ോ അവൻ ചാവണ്ടോ തന്നെയല്ലേ? പിന്നെ എന്ത് കോപ്പിനാണ് നീ ആലോചിച്ചോണ്ടിരിക്കണേ? നീ എന്താ വിചാരിച്ചേ ഞാൻ അവൻ ചത്തന്റെ വിഷമം കൂത്തിരിക്കാനാ? അതല്ല, അവൻ വഴി 2 അടി എഴുന്ന് മുട്ടിയായിരുന്ന. ഇപ്പൊ അതും രണ്ടേ. ഇനി അടുത്താഴ്ച ഡൈസം ചോദിക്കുമ്പോ ഞാൻ എന്തെടുത്തു കൊടുക്കും? പിള്ളേരോട് ഒന്നിപ്പുണ്ട്, അവർക്ക് അത്യാവശ്യം 5 കിലോ സാധനം വേണം. അയാളവിടെ ഇല്ലെന്ന്. സോറി. എടാ ആനന്ദ്, നീ അറിയോ ഇതിന് കൂട്ടുകാരനാ? എടുത്തോട്ട് പോടാനാ. എടാ നിങ്ങടെ വന്നു.
നിനക്ക് എന്തിന്റെ പ്രാന്ത? ആരോടുള്ള ദേഷ്യം നീ ചക്കനോട് കാണിക്കണേ? അതെ, നീ അത് വിട്ടേക്ക്, അവനൊരു ഭ്രാന്തനാ. അതുപോട്ടെ, നീ എന്തി നേരത്ത്? ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ആനന്ദേ, ഇതൊന്നും അത്ര വിഷയമുള്ള കാര്യമല്ല. ഞങ്ങൾ കണ്ടില്ലേ ജോളിയായിട്ട് കിടക്കുന്നു? ഇതിലും വലിയ പ്രശ്നം തീർന്ന് വന്നാരാ ഞങ്ങൾ. നിന്റെ കഥയിലെ വില്ലൻ നീ വിചാരിക്കുന്ന പോലെ നിനക്കുള്ള സോഷ്യൽ ആൻസൈറ്റി അല്ല, പണമാണ് പണം. ചെറുപ്പത്തിൽ അമ്മ പറയായിരുന്നു, നീ അധികം സംഭവിച്ചില്ലേലും നല്ലൊരു മനുഷ്യനായ മതി, പണമൊക്കെ താനെ വന്നോളും പോലും. എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരാളെ പോലും ഞാൻ പറ്റിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ എല്ലാവരെയും പറ്റിക്കായിരുന്നു, എൻ്റെ അമ്മേനെയും കുറേ പറ്റിച്ചു. ഞാൻ അമ്മയോടൊപ്പം ചോദിക്കാറുണ്ട്, ഒരു തെറ്റും ചെയ്യാണ്ട് എല്ലാവരും എന്നെ എന്താ കളിയാക്കണേ? അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറയും, ഒരു ദിവസം എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവുന്നു, പക്ഷെ നീയായി തന്നെ ഇരിക്കുക. ആ അമ്മയ്ക്ക് പോലും ഇപ്പം പണം മതി. അപ്പം നിനക്ക് നല്ലൊരു മനുഷ്യനാണോ ഉണ്ട്, അതോ പണമാണോ വേണ്ടത്? അതിനിവ ഇതിൽ കൂടുതൽ എന്ത് നല്ല മനുഷ്യനാവാന്? പണം തന്നെയാണ് ആനന്ദെ എല്ലാവർക്കും വലുത്. അതിനിപ്പം നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല. നീ ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടോ? നിന്റെ സ്വപ്നത്തെ പോലെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിന്റെ അമ്മ പറഞ്ഞ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവും. ആനന്ദേ, നിന്നെ എല്ലാവരും കളിയാക്കുന്ന നിന്റെ ഈ സ്വഭാവം തന്നെ ആയിരിക്കും നിന്റെ തലവര മാറ്റാൻ പോകുന്നു. നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് നളവാ. ഈ സിറ്റിയിൽ മെയിനായിട്ട് ഒരു ഡ്രഗ് ഡീൽ ചെയ്യുന്നത് രണ്ടുപേരെ, ഒന്ന് ടൈസിന് കേൾക്കും, ഒന്ന് ആർക്കെടുക്കാനും, പിന്നെല്ലാം തേർഡ് പാർട്ടീസാ. പിന്നെ ടൈസിന് പിടിപാട് ഇവിടെ നിന്നല്ലാത്ത കാരണം മെയിനായിട്ടുള്ള ഡീലിങ്സ് മൊത്തം വരണത് അങ്ങേർക്ക് തന്നെയാണ്. നീ നിൽക്കേണ്ട ഫെർണോയില്ലേ, അവ ആർക്കെടുക്കാനായിരുന്നു, അവിടെ നിങ്ങൾക്ക് ചാടിയതാ. ഈ ടൈസന്റെ വല്ലെങ്കിൽ ഇപ്പൊ സേവിയറാ. സേവിയറിനാണ് ടൈസൻ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. ഈ സിറ്റിയിൽ ഹൈഫൈ പാർട്ടീസ് മൊത്തത്തില്, ക്യാമ്പസുകള്, ലോക്കൽ ഗാങ്സ്, എന്തിന് സ്കൂൾ പിള്ളേർക്ക് വരെ ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നത് ഇവരുടെ ആൾക്കാരാണ്. ഇന്നലെ ടൈസനും സേവിയറും കൂടി ആർക്കെങ്കിലും തീർത്തു. അതിന് ദേഷ്യമാണ് ഫെർണന്നല്ല കാണിച്ചത്. കാര്യം ഫെർണോ ടൈസന്റെ ടീമിൽ ചാടിയെങ്കിലും ആർക്കെ വഴി ചെറിയ ഡീലിങ്സ് അവനിപ്പോഴും കിട്ടുന്നുണ്ട്. ആനന്ദേ, നീ ഇത് കേട്ടൊന്നും പേടിക്കണ്ട, നീ ഒന്ന് കൂടെ നിന്നാ, നിനക്കിതിൽ നിന്ന് കുറേ വാരാം. ഇതാവുമ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, നിന്നെ കണ്ട ആർക്കും വലിയ ഡൗട്ടൊന്നും തോന്നില്ല. Thank you.
സേവരെ ഇത് ഞാൻ പറഞ്ഞ ആള്. നീ ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ചെറുതായി പറഞ്ഞിട്ടുള്ളൂ. നല്ലതായിട്ട് പറയാം. നീ എക്സ്ട്രസ് കിട്ടണ്ട. ഇല്ല. നീ എന്നിട്ട് വേർക്കുന്നുണ്ട്, വെള്ളം കുടി. ഇപ്പൊ നീ ആനന്ദമല്ല, ആരുമല്ല. ഈ പാവത്തെ മുഖം മാത്രം ബാക്കി. ഇപ്പൊ നീ വിചാരിച്ച നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞൊരു 7 മണിക്കൂർ നേരത്തേക്ക് നന്നായി ആലോചിച്ച് തീരുമാനിച്ച് നാളെ വാ. ഇരുളിൽ കരിനിഴൽ പോ